ദൈവവചനത്തോളം ശക്തി വേറെ ഒന്നിനുമില്ല. നമ്മുടെ ചർച്ച് ദൈവവചനത്തെ വല്ലാതെ സ്നേഹിക്കുകയും കർത്താവിനെ സ്നേഹിക്കുകയും ചെയ്യുന്നു. അടുത്ത മാസത്തെ ലാസ്റ്റ് വീക്കിൽ നമ്മൾ ഒരാഴ്ച ഇവിടെ ഫാസ്റ്റിങ്ങിലാണ്, ഉപവാസത്തിലും പ്രാർത്ഥനയിലും നമ്മളായിരിക്കും. കർത്താവ് നമ്മളെ സഹായിക്കാൻ വേണ്ടിയും വലിയ ദൈവപ്രവർത്തികൾ നടക്കാൻ വേണ്ടിയും പ്രാർത്ഥിക്കുക. ഇന്ന് രാവിലെ പുതുതായിട്ട് വന്ന ചില പ്രിയപ്പെട്ടവരുണ്ട്. നിങ്ങളുടെ മേലും ദൈവത്തിൻ്റെ അത്ഭുതങ്ങളും യേശുവിൻ്റെ നാമത്തിലുള്ള എല്ലാ ആമേൻ നന്മകളും ദൈവം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ഹൃദയത്തിൽ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം എൻ്റെ ഹൃദയത്തിൽ തന്ന ചില ദൈവാലോചനകൾ നിങ്ങളുമായി പങ്കുവെച്ച് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങളെ ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. ആമേൻ. എല്ലാവരുടെയും മുഖങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കൊലോസി ലേഖനത്തിലേക്ക് നമ്മളുടെ ശ്രദ്ധയെ ഇന്ന് രാവിലെ ശാന്തമായ ചില ദൈവവചന ധ്യാനത്തിലേക്ക് പോകാം. കൊലോസി ലേഖനം 2-ാം അധ്യായം, അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യർക്ക് എഴുതിയ 2-ാം അധ്യായത്തിൻ്റെ ആമേൻ. ബൈബിൾ കൊണ്ടുവന്ന് എല്ലാവരും ബൈബിൾ എടുക്കുക. നിങ്ങളുടെ കൈകളിൽ ബൈബിൾ ഇല്ല എങ്കിൽ ആമേൻ നിങ്ങൾ ബൈബിളിൽ ആമേൻ നിങ്ങൾ ടി വിയിൽ അത് പ്രൊജക്ടറിൽ വരും. 2-ാം അധ്യായം മുഴുവനും നമ്മൾ ഒരുമിച്ചൊന്ന് വായിക്കാൻ പോവുകയാണ്. ആമേൻ. അപ്പോസ്തലൻ പൗലോസ് ആമേൻ കൊലോസ്യർക്ക് എഴുതിയ ആമേൻ 2-ാം അധ്യായം 1 മുതൽ താഴേക്കുള്ള വാക്യങ്ങൾ എല്ലാവരുടെ ചേർന്ന് ഒരുമിച്ച് വായിക്കണം. അതിനകത്തൊരു ദൈവാലോചന നിങ്ങളുമായിട്ട് പങ്കുവെച്ച് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, എല്ലാവരും ചേർന്ന് വായിച്ച് നിങ്ങൾക്കും ലുവദ് കീഴിലുള്ളവർക്കും ജഡത്തിൽ എൻ്റെ മുഖം കണ്ടിട്ടില്ലാത്ത എല്ലാവർക്കും വേണ്ടി വായിച്ചോ. അവർ ക്രിസ്തു എന്ന ദൈവമരണത്തിൻ്റെ പരിജ്ഞാനവും വിവേകപൂർണതയുടെ സമ്പത്തും പ്രാപിക്കാൻ തക്കവണ്ണം സ്നേഹത്തിൽ ഏകീഭവിച്ചിട്ട് ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കണമെന്ന് വെച്ച് ഞാൻ എത്ര വലിയ പോരാട്ടം കഴിക്കുന്നു എന്ന് നിങ്ങൾ അറിയുവാൻ ഞാൻ ഇച്ഛിക്കുന്നു. നിങ്ങളെ പലരെയും ഇങ്ങനെ ഓർത്ത് പ്രാർത്ഥിക്കുകയും ആമേൻ ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ ജഡം കൊണ്ട് നിങ്ങളുടെ അടുക്കലില്ലെങ്കിലും ആത്മാവ് കൊണ്ട് നിങ്ങളുടെ കൂടെ ഉള്ള കാരണത്താൽ നിങ്ങളുടെ പലരുടെയും ആത്മീക വളർച്ച എനിക്ക് ഭയങ്കര നിർബന്ധമുള്ള കാര്യമാണ്. ആമേൻ. നമ്മൾ അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്നു, അത്ഭുതങ്ങൾ കാണുന്നു. ഹല്ലേലൂയ. എന്നാൽ അതിനുപരിയായി ക്രിസ്തീയ വളർച്ച നാം പഠിപ്പിക്കുന്നു. ക്രിസ്തീയ വളർച്ച നിങ്ങൾക്കുണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എത്ര പേർക്ക് വളരാൻ ആഗ്രഹമുണ്ട്? ശ്രദ്ധിച്ചേ, യേശുവിനെ അറിയുക എന്നുള്ളത് സിമ്പിളായ കാര്യമാണ്. യേശുവിനെ അറിയുക എന്നുള്ളത് കർത്താവിന്റെ ദാസൻ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞ പോലെ ബലവാനെ പിടിച്ചു കെട്ടുന്നു. കർത്താവ് തന്നെ നമുക്ക് വെളിപ്പെടുത്തി തരും. നമ്മളാരും കണ്ടതൊന്നുമില്ല. കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി തന്നതുകൊണ്ടാണ് നമ്മൾ യേശുവിനെ കണ്ടതല്ലേ? അല്ലെങ്കിൽ എത്രയോ പേര് റോഡിൽ കൂടെ പോന്നു, ഇവർക്കാർക്കും ഇത് മനസ്സിലാകുന്നില്ലല്ലോ. ദൈവം നമുക്കിത് വെളിപ്പെടുത്തി തന്നു. ഓക്കെ, ഇപ്പൊ ഇവിടെ വരെ വരിക എന്നുള്ളത്, യേശുവിനെ കണ്ടുമുട്ടുക എന്നുള്ളത് ഭയങ്കര ഈസിയാണ്. ആമേൻ. എന്നാൽ അതിലുപരി ഒരു വളർച്ച പരിശുദ്ധാത്മാവ് നിങ്ങളിൽ നിന്നും കൊതിക്കുന്നുണ്ട്. എത്ര പേർക്ക് വളരാൻ ആഗ്രഹമുണ്ട്? വളരാൻ ആഗ്രഹമുള്ളവരെ പ്രത്യേകം ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ആമേൻ. ഇതിനകത്ത് ഒരു വാക്യം ആമേൻ വളരെ പ്രധാനപ്പെട്ട, ഇന്ന് രാവിലെ മൊത്തത്തിൽ ഞാൻ വായിച്ചതേ ഉള്ളൂ. ആമേൻ. ഒരു വാക്യമാണ് രാവിലെ എൻ്റെ ഹൃദയത്തിൽ ദൈവം ഇങ്ങനെ ശക്തമായി തന്നത്. അതിൻ്റെ 6-7 വാക്യങ്ങൾ വായിച്ചോ. ആകയാൽ നിങ്ങൾ എല്ലാവരും കേൾക്കുന്നത് ഒരു പ്രധാനപ്പെട്ട ദൂതാണ്. ആകയാൽ നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിനെ കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മയിൽ നടപ്പീൻ. അടുത്ത വാക്യം ശ്രദ്ധിച്ച്, അവനിൽ വേരൂന്നിയും ആത്മീക വർധന പ്രാപിച്ചും നിങ്ങൾക്ക് ഉപദേശിച്ച് തന്നതിനൊത്തവണ്ണം. ഞാൻ വല്ല ഉപദേശിച്ച് തന്നിട്ടുണ്ടോ നിങ്ങൾക്ക്? നിങ്ങളെല്ലാവരും പോയല്ലോ, എന്ത് പറ്റി? എന്നെ നോക്ക്. ഞാൻ വല്ലതും നിങ്ങൾക്ക് ഉപദേശിച്ച് തന്നിട്ടുണ്ടോ? ഉപദേശം കേട്ടവരുടെ കൈയൊന്ന് കാണട്ടെ. നീ ഇല്ലെന്ന് പറയരുത്. ആമേ. ഉപദേശിച്ചതിനൊത്തവണ്ണം, ബാക്കി വിശ്വാസത്തിൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞും. കൂടെ ഒന്ന് സ്തോത്രം പറയാനൊന്നും ആരും പറയരുത്. ഇങ്ങനെ കവിഞ്ഞൊഴുകണം. സ്തോത്രം എൻ്റെ കൂടെ ഉണ്ടോ? ഇതിങ്ങനെ കവിഞ്ഞൊഴുകിക്കൊണ്ടിരിക്കണം. യേശുവേ എന്ന് വിളിപ്പിക്കുമ്പോൾ മാത്രം പറയുന്നത്, സുജി ഇടുമ്പോൾ യേശു 2 പ്രാവശ്യം യേശുവിനെ വിളിച്ചിട്ട് ഓഫാകരുത്. ഇതിങ്ങനെ കവിഞ്ഞൊഴുകിക്കൊ ആരാധന എന്ന് പറഞ്ഞേ. ഹല്ലേലൂയ. ആമേൻ. കർത്താവിൽ വയരൂന്നി അവനിൽ നിന്ന് വളർന്നു വരണം. ശ്രദ്ധിച്ചേ, ഈ പ്രത്യേകിച്ച് ലേഖനങ്ങൾ പഠിക്കുമ്പോൾ ഈ ലേഖനങ്ങൾക്ക് ഒരു പ്രശ്നമുണ്ട്. ലേഖനങ്ങൾക്കകത്തൊരു അപ്പൻ്റെ സ്വഭാവമുണ്ട്. ലേഖനങ്ങൾക്കകത്തൊരു അപ്പൻ്റെ ഹൃദയമുണ്ട്. ആമേൻ. ഈ പൗലോസ് ഓരോ ലേഖനങ്ങൾ എഴുതുമ്പോഴും അതിൻ്റെ പുറകിൽ കുറെ ആശയങ്ങൾ ഉണ്ടായിരുന്നു. ഇവിടെ പറയുകയാണ്, കർത്താവായ യേശു ക്രിസ്തുവിനെ കൈക്കൊണ്ടതുപോലെ അവൻ്റെ അവൻ്റെ കൂട്ടായ്മയിൽ. നമ്മളിൽ പലരും പല വിധങ്ങളായ ഉപദേശങ്ങൾ കേൾക്കുന്ന ആളുകളാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ആമേൻ. ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ വേറെ പ്രസംഗം, നിശ്ചയമായിട്ട് നിങ്ങൾ പ്രസംഗം കേൾക്കണം. നിങ്ങൾ ഒരു ഹോട്ടലിൽ നിന്ന് മാത്രം കഴിക്കരുത്, മാറി മാറി ഫുഡ് കഴിക്കണം എന്നൊക്കെ ഞാൻ തന്നെ പറയാറുണ്ട്. ആമേൻ. പക്ഷെ നിങ്ങൾ കേട്ടിട്ട് ഇവിടെ പഠിപ്പിക്കുന്ന ഉപദേശങ്ങൾക്ക് യോജിക്കാത്ത കാര്യങ്ങളാണ് നിങ്ങൾ കേൾക്കുന്നതെങ്കിൽ നിങ്ങൾ ഒഴിഞ്ഞിരിക്കണം. ഇവിടെ പഠിപ്പിക്കുന്നത് പിശാച് വലുതൊന്നല്ല, ഇവിടെ പഠിപ്പിക്കുന്നത് പിടികിട്ടിയില്ല പിടികിട്ടിയില്ല. ഹല്ലേലൂയ. ആമേൻ. ഇവിടെ പഠിപ്പിക്കുന്നത് പിശാച് നിന്റെ ആമേൻ എന്ന് പിച്ച് ചീന്തുമല്ല പഠിപ്പിക്കുന്നത്. ഇവിടെ പഠിപ്പിക്കുന്നത് നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന, ബാക്കി പറയുന്നില്ല, ബാക്കി പറയുന്നില്ല, യാതൊരായുധവും ഫലിക്കത്തില്ല എന്നാണ് ഇവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നോട് ദൈവാത്മാവ് ദിവസങ്ങൾ പറയുന്നു, ഇവിടുത്തെ ഉപദേശത്തിൽ അതിശക്തമായി നിൽക്കുന്ന ഒരു തലമുറയെ ഈ സീസണിൽ ദൈവം എഴുന്നേൽപ്പിക്കാൻ പോകുന്നു. ഹല്ലേലൂയ. ഇത് വളരെ വ്യക്തമായ ഒരു വചന വെളിപ്പാടിൽ കൂടെ മൂവ് ചെയ്യുന്നൊരു ചർച്ചാണ്. പക്ഷെ എന്തുകൊണ്ടാണ് ഈ ഈ വചനത്തിൽ പലരും വളരാത്തതെന്നറിയോ? ആമേ. നോക്കുന്നെ, സൂക്ഷിച്ചു നോക്കുന്ന എത്ര പേർക്ക് വളരാൻ ആഗ്രഹമുണ്ട്? കയ്യൊന്ന് കാണട്ടെ. എന്റെ പ്രശ്നം ഞാൻ പറയാം. യേശു തന്നെ പറഞ്ഞൊരു ഉപമയിലേക്ക് പോയിട്ട് നമുക്ക് തിരിച്ചോടെ വരാം. ഐ മീൻ മത്തായിയുടെ സുവിശേഷത്തിലേക്ക് പോയേ, മത്തായിയുടെ സുവിശേഷത്തിലേക്ക് പോയേ. ആരെങ്കിലും ഒന്ന് വായിച്ചാൽ മതി. ആമേ. ഓക്കെ. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 1 മുതലൊന്ന് വായിച്ചേ. പെട്ടെന്ന് വായിച്ചോ, പടുപടാ വായിച്ചോ. അന്ന് യേശു വീട്ടിൽ നിന്ന് പുറപ്പെട്ട് കടലരികിയിരുന്നു. വളരെ പുരുഷാരം അവന്റെ അടുക്കൽ വന്നു കൂടുക കൊണ്ട് അവൻ പടകിൽ കയറിയിരുന്നു. പുരുഷാരമെല്ലാം കരയിലിരുന്നു. അവൻ അവരോട് പലതും ഉപമകളായി പ്രസ്താവിച്ചത് എന്തെന്നാൽ, വിതയ്ക്കുന്നവൻ വിതപ്പാൻ പുറപ്പെട്ടു. വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികെ വീണു, പറവകൾ വന്ന് അത് തിന്നുകളഞ്ഞു. ചിലത് പാറസ്ഥലത്ത് ഏറെ മണ്ണില്ലാത്തിടത്ത് വീണു. മണ്ണിന് താഴ്ചയില്ലായികയാൽ ക്ഷണത്തിൽ മുളച്ചു വന്നു. സൂര്യൻ ഉദിച്ചാറെ ചൂട് തട്ടി വേരില്ലായിക കൊണ്ട് അത് ഉണങ്ങിപ്പോയി. മറ്റു ചിലത് മുള്ളിനിടയിൽ വീണു. മുള്ളു മുളച്ചു വളർന്ന് അതിനെ ഞെരുക്കി കളഞ്ഞു. മറ്റു ചിലത് നല്ല നിലത്ത് വീണു 100, 60, 30 മേനിയായി വിളഞ്ഞു. ചെവിയുള്ളവൻ കേൾക്കട്ടെ. ചെവിയുള്ളവർ കേൾക്കട്ടെ. ഇവിടെ എല്ലാവർക്കും ചെവിയുണ്ട്, ഞങ്ങൾ കേട്ടു. ഇവിടെ എല്ലാവർക്കും ചെവിയുണ്ട്, ഞങ്ങൾ കേട്ടു. ആമേ. ചിലത് ശ്രദ്ധിച്ച, ചിലത് നല്ല സ്ഥലത്ത് വീണിട്ട് 30, 60, 100 മേനിയായി ഫലം കഴിച്ചു. ചിലത് എങ്ങനെയൊക്കെ നോക്കിയിട്ടും ഫലം കായ്ക്കുന്നില്ല. ഞാൻ ആദ്യമേ ചോദിച്ചു, വചനം കേൾക്കാൻ എത്ര പേർക്ക് താല്പര്യമുണ്ടെന്ന്. ഇത് യേശുവിന്റെ അടുത്ത് വന്ന ശിഷ്യന്മാരോട് അല്ലെങ്കിൽ ക്രൗഡിനോട് യേശു പറയുകയാണ്. യേശു ഈ ഉപമ പറയാൻ നിർബന്ധിക്കപ്പെടുകയാണ്. പലർക്കും മനസ്സിലായില്ല എന്തുവായി സാധനം ഒന്നും. വിത്ത് വിതച്ചു, കൊയ്തു, പലർക്കും പിടികിട്ടിയില്ല. നമുക്ക് മനസ്സിലായി കിട്ടാത്ത പോലെ ശിഷ്യന്മാർക്കും പിടികിട്ടിയില്ല. താഴേക്ക് വായിച്ചേ, ഇനി താഴേക്ക് വായിച്ചേ. ഇനി പിടികിട്ടും, ഇനി എന്തായി സ്ഥാനം ഒന്ന് പിടികിട്ടും. ഇത് പിടികിട്ടിയാൽ നിങ്ങളുടെ ലൈഫിൽ അടുത്തൊരു വ്യത്യാസം ഉണ്ടാകും. വായിച്ചോ. പിന്നെ ശിഷ്യന്മാർ അടുക്കെ വന്ന് അവരോട് ഉപമകളായി സംസാരിക്കുന്നത് എന്ത് എന്ന് അവനോട് ചോദിച്ചു. കർത്താവേ, ഈ മുന്തിരിങ്ങ, വീഞ്ഞ്, വല, പടക് പിടികിട്ടുന്നില്ല. അത്തിയെ നോക്ക്, മീനെ നോക്ക്, നിങ്ങൾ പിടികിട്ടുന്നില്ലല്ലോ. എന്നെ പരിപാടി എന്തായത്? ആ അത്തിയെ നോക്ക്, അതുകൊണ്ട് ആ കഴുതയെ നോക്ക്, ഈ മീനെ നോക്കൂ. ശിഷ്യന്മാർക്കൊന്നും മനസ്സിലാകുന്നില്ല. അവൻ ഉപമകളായി എന്താ പറയുന്നതെന്ന് അവരോട് ചോദിച്ചു. അടുത്ത വാക്യം. അവൻ അവരോട് ഉത്തരം പറഞ്ഞത്, സ്വർഗരാജ്യത്തിന്റെ മർമ്മങ്ങളെ അറിയാൻ നിങ്ങൾക്ക് വരം ലഭിച്ചു. ഈ വാക്യം നമുക്ക് പരിചയമുണ്ട്. എല്ലാവർക്കും ഇതൊന്നും അറിയാൻ വരം കിട്ടിയില്ലെങ്കിലും ആമേൻ, ഇവിടെ ഇരിക്കുന്ന ചിലതിനോട് പരിശുദ്ധമ പലതവണ പറഞ്ഞിട്ടുണ്ട്, നിനക്കിതിന്റെ മർമ്മങ്ങളെ അറിയാൻ ഞാനൊരു വരം തരാമെന്ന്. ആമേൻ. 100 കണക്കിന് ആളുകൾ സഭായോഗങ്ങളിൽ പോകുന്നു. 10,000 കണക്കിന് വിശ്വാസികളെ ദൈനംദിന ജീവിതത്തിൽ ഞാൻ കണ്ടുമുട്ടുന്നു. പ്രിയപ്പെട്ടവരെ, ആമേൻ. കർത്താവിന്റെ കൃപയിൽ അഹങ്കാരം ഒട്ടുമില്ലാതെ പറയാം, കഴിഞ്ഞ ദിവസങ്ങളെല്ലാം പോയ സ്ഥലത്തുനിന്ന് വർഷങ്ങളായി ശുശ്രൂഷയിൽ നിൽക്കുന്ന ആളുകൾ പറയുന്നു, പക്ഷെ ഞങ്ങൾ ഇങ്ങനൊന്നും കേട്ടിട്ടില്ല, ഞങ്ങൾ ഇങ്ങനൊന്നും കേട്ടിട്ടില്ല. പക്ഷെ നമ്മുടെ 1 വയസ്സ് പ്രായമായ നമ്മുടെ ആളുകൾക്ക് ഇതൊക്കെ കേൾക്കാൻ കൊടുത്ത ഭാഗ്യത്തിനായി സ്തോത്രം. അതിൻ്റെ ഒരു വലിയ വളർച്ച അവിടെ അകത്തുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ഈ കൊല്ലന്റെ ആലയിലിരിക്കുന്ന ആമേൻ നായ്ക്ക് തീപ്പൊരിയെ പേടിയില്ലെന്ന് പറഞ്ഞ സ്ഥിരമായിട്ടിത് കേട്ട് 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 പലപ്പോഴും ഈ വചനത്തോടുള്ള ബഹുമാനം കുറഞ്ഞു പോകുന്നു എന്നൊരു ചിന്ത എൻ്റെ അകത്തുണ്ട്. എന്നാൽ വചനം പറയുന്നു, നിങ്ങൾക്ക് ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളെ അറിയാൻ ഞങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു, അവർക്കോ അറിയത്തില്ല. അടുത്ത വാക്യം. ഉള്ളവന് കൊടുക്കും, അവന് സമൃദ്ധി ഉണ്ടാകും. ഇല്ലാത്തവനോടോ അവൻ ഉള്ളതും കൂടെ എടുത്തു കളയും. അടുത്ത വായിച്ച അതുകൊണ്ട് അവർ കണ്ടിട്ട് കാണാതെയും കേട്ടിട്ട് കേൾക്കാതെയും ഗ്രഹിക്കാതെയും ഇരിക്കയാൽ ഞാൻ ഉപമകളായി അവരോട് സംസാരിക്കുന്നു. അടുത്ത വാക്യം വായിച്ചോ. നിങ്ങൾ ചെവിയാൽ കേൾക്കും ഗ്രഹിക്കയില്ലതാനും. നിങ്ങൾ ഇത് കേൾക്കും പക്ഷെ ഒന്നും മനസ്സിലാകുന്നില്ല. യേശുവിന്റെ സങ്കടമാണിത്. കേൾക്കുന്നു പക്ഷെ ഒന്നും ബൈബിൾ പറയുന്ന അങ്ങനെയുള്ള ആളുകൾ പൊട്ടയാണലി എന്നാ. പൊട്ടയാണലി. അടുത്ത വാക്യം വായിച്ചേ വായിച്ചേ. കണ്ണാൽ കാണും ദർശിക്കയില്ലതാനും. അടുത്തത് ഈ ജനത്തിന്റെ ഹൃദയം തടിച്ചിരിക്കുന്നു. നമ്മുടെ കാര്യമല്ല വേറെയാ. അവർ ചെവി കൊണ്ട് മന്ദമായി കേൾക്കുന്നു കണ്ണടച്ചിരിക്കുന്നു. അവർ കണ്ണ് കാണാതെയും ചെവി കേൾക്കാതെയും ഹൃദയം കൊണ്ട് ഗ്രഹിക്കാതെയും. ഇതൊന്നും പറഞ്ഞിട്ട് കർത്താവ് പറഞ്ഞു ഞാനിതെല്ലാം ഒത്തിരി കാര്യങ്ങൾ പറയുന്നു പക്ഷെ കണ്ണ് തുറന്നിരിക്കുന്നു ഒന്നും കാണുന്നില്ല, ചെവി തുറന്നിരിക്കുന്നു ഒന്നും കേൾക്കുന്നില്ല, ഹൃദയം കൊണ്ട് ആമേനും യേശു എന്നൊക്കെ പറയുന്നു പക്ഷെ ഒന്നും ഗ്രഹിക്കുന്നില്ല. ഇന്ന് പകൽ പാറയെ അടിച്ചു പൊട്ടിക്കുന്ന കൂടം പോലെ ചിലതൊക്കെ ഇന്ന് പകൽ പൊളിക്കാൻ പോവാ. വിശ്വസിക്കാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ? യേശുവേ എന്ന് വിളിക്കുന്നു പക്ഷേ തമ്പുരാൻ പറയും വിളിക്കുന്ന അല്ലാതെ വിളിക്കുന്ന എന്താന്ന് അവർ ഗ്രഹിക്കുന്നില്ല. അടുത്ത വാക്യം അടുത്ത വാക്യം. ഹൃദയം കൊണ്ട് ഗ്രഹിക്കാതെയും തിരിഞ്ഞുകൊള്ളാതെയും ഞാൻ അവരെ സൗഖ്യമാക്കാതെയും ഇരിക്കേണ്ടതിനു തന്നെ. കർത്താവ് പറയും ഇതൊക്കെ ചെയ്താൽ എനിക്ക് അവരെ സൗഖ്യമാക്കാൻ പറ്റത്തില്ല. ലോടുണ്ടോ? യേശു വിടുവിക്കും. യേശു വിടുവിക്കും. എത്ര പേർ പറയും യേശു വിടുവിക്കുമെന്ന്? പിന്നെന്താ വിടുതൽ കിട്ടാത്ത? യേശു സൗഖ്യമാക്കും. എത്ര പേർ പറയും? പറ പറ ആരെങ്കിലും ഒക്കെ പറ. കണ്ണടച്ചിരുട്ടാക്കരുത്. കർത്താവ് പറയും എനിക്കവരെ സഹായിക്കാൻ വയ്യാതെ എനിക്കവരെ സൗഖ്യമാക്കാൻ വയ്യാതെ അവരെ മാറി നിൽക്കുക. എന്താ കർത്താവേ കാര്യം? ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒത്തിരി നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാൻ എനിക്ക് അവസരമുണ്ട്. ഇവിടുന്നാ തുടങ്ങുന്നത്. ഇങ്ങനെ തുടങ്ങി ഓരോ ലൈനും എനിക്ക് ഇങ്ങനെ കണ്ടിങ്ങനെ പോകും. പല സ്ഥലത്തെത്തും കർത്താവിനോട് പറഞ്ഞു എനിക്ക് അവരെ തൊടാൻ പറ്റുന്നില്ല, എനിക്ക് അവരുടെ വിഷയത്തിൽ ഇടപെടാൻ പറ്റുന്നില്ല. ഞാൻ ചോദിച്ചു എന്താ കർത്താവേ? അവർ നിന്റെ മുമ്പിൽ കണ്ണു തുറന്നിരിക്കുന്നു, അവർ നിന്റെ മുമ്പിൽ ചെവി തുറന്നിരിക്കുന്നു പക്ഷേ അവർ കണ്ണുകൊണ്ട് കാണുന്നെങ്കിലും ഗ്രഹിക്കുന്നില്ല, കേൾക്കുന്നെങ്കിലും മനസ്സിലാകുന്നില്ല. എനിക്ക് അവരെ സൗഖ്യമാക്കാൻ വയ്യാത്ത ഒരു അവിശ്വാസത്തിന്റെ മുറിക്കകത്ത് അവർ കയറിയിരിക്കുക. ഇന്ന് പകല മുറിയെ പൊട്ടിക്കുന്ന ഒരു അഭിഷേകം വിശ്വസിക്കാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ? അത്ഭുതകരമാണ് ചില വിടുതലുകൾ ഈ മുറിക്കകത്ത് നടക്കുമെന്ന് പറഞ്ഞ് എത്ര പേർ വിശ്വസിക്കും? ഞാൻ വീണ്ടും വീണ്ടും പറയാം, ഇവിടെ 10-20 ചർച്ചകൾ ചാത്തന്നൂരിലുണ്ട്. ആ കൂട്ടത്തിൽ ഒരു ചർച്ചയായി തിരിക്കാനല്ല ദൈവം എന്നോട് ഇവിടെ വരാൻ പറഞ്ഞേ. ഹല്ലേലൂയ ഹല്ലേലൂയ ആമേൻ. കോഴിക്കോട് മുതൽ തിരുവനന്തപുരത്തു നിന്ന്, കൊല്ലത്തു നിന്ന്, ആമേൻ വർക്കലയിൽ നിന്നും, ആറ്റിങ്ങിൽ നിന്നും ഒരു കൂട്ടത്തെ ഇവിടെ കൊണ്ടുവന്നത് ആമേൻ കൊട്ടിപ്പാടി ജീവിതം നശിപ്പിക്കാനല്ല. കർത്താവിന്റെ ദാസൻ പറഞ്ഞ പോലെ ചില ബലവാന്മാരെ പിടിച്ചു കെട്ടാൻ വേണ്ടിയാണ്. ദേശത്ത് വ്യാപരിക്കുന്ന പൈശാചിക ശക്തികൾക്കെതിരെ നിൽക്കാൻ വേണ്ടിയാണ്. അതിന് ആരോഗ്യമുള്ള വചനമുള്ള ഒരു തലമുറ വേണം. ഹല്ലേലൂയ ഹല്ലേലൂയ. എന്തോ ഒരു പൊട്ടിപ്പുറപ്പെടൽ നിങ്ങൾ റെഡിയാണെന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ആമേ. എത്ര പേരുടെ കൂടെ ഉണ്ട്? നമ്മുടെ കൂട്ടത്തിലെ ചിലരെ ഞാൻ കണ്ടു ഇന്ന് രാവിലെ. ആമേൻ ഭാര്യയും ഭർത്താവും കൂടെ വരുന്നത്. ആമേൻ ഭാര്യ മാത്രം വന്നപ്പോൾ ഞാൻ ചോദിച്ചു എന്താ എന്തിയെ 2-3 ആഴ്ചയുടെ പുറകോട്ടാ പാസ്റ്ററെ? എന്താ പുറകോട്ട് പോയേ? ആരെങ്കിലും വഴക്ക് പറഞ്ഞു പറ. എന്താ 2 ആഴ്ച വന്നിട്ട് നിർത്തി? എന്താ? കണ്ണ് തുറന്നിരുന്നു പക്ഷെ ഒന്നും കണ്ടില്ല, ചെവി തുറന്നിരുന്നു ഒന്നും കേട്ടില്ല. ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞില്ലേ ജനത്തോട് പറയണം ഞാൻ അവരെ ഉപദേശിച്ച് തന്നതിനകത്ത് വേരൂന്നി അവരോട് വളർന്നു വരാൻ സഭയോട് പറയണമെന്ന്. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ മാത്രം ഒരു ഹല്ലേലൂയ പറഞ്ഞ്. എന്ന് യെശയ്യാവ് പറഞ്ഞ പ്രവചനത്തിന് അവരിൽ നിവർത്തി വന്നു. അടുത്തത് എന്നാൽ നിങ്ങളുടെ കണ്ണ് കാണുന്നത് കൊണ്ടും നിങ്ങളുടെ ചെവി കേൾക്കുന്നത് കൊണ്ടും ഭാഗ്യമുള്ളവ. ഏറിയ പ്രവാചകന്മാരും നീതിമാന്മാരും നിങ്ങൾ കാണുന്നത് കാണാൻ ആഗ്രഹിച്ചിട്ട് കണ്ടില്ല, നിങ്ങൾ കേൾക്കുന്നത് കേൾപ്പാൻ ആഗ്രഹിച്ചിട്ടും കേട്ടില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. എന്നാൽ വിതയ്ക്കുന്നവന്റെ ഉപമ കേട്ടുകൊള്ളുക. എന്നാൽ വിതയ്ക്കുന്നവന്റെ ഉപമ കേട്ടോ? എന്തോ ഞാൻ നേരത്തെ പറഞ്ഞ ഈ വിത, കൊയ്ത്ത്, 30, 60, 100 പറവ കൊത്തി, അതെന്താ യേശു വ്യാഖ്യാനിക്കുക? വായിച്ചോ. ഒരുത്തൻ രാജ്യത്തിന്റെ വചനം കേട്ടിട്ട് ഗ്രഹിക്കാഞ്ഞാൽ. ഈ വിത്ത് വിതയ്ക്കുക എന്ന് പറഞ്ഞ ശ്രദ്ധിച്ചേ, ഇവിടെ രാവിലെ എന്താ സംഭവിക്കുന്നറിയോ? ഈ ഇവിടെ നിന്ന് കർത്താവിന്റെ ദാസൻ ജിജോ പാഷ പ്രസംഗിച്ചാലും അജോ പാഷ പ്രസംഗിച്ചാലും ആര് വായിച്ചാലൊരു വിത്ത് വിതയ്ക്കുക. എന്തുവാ വിത്ത് വിതയ്ക്കുന്ന? എത്ര പേര് കണ്ടിട്ടുണ്ട്? വയല് കണ്ടവർ ആരെങ്കിലും ഉണ്ടോ? ആമേ ഹല്ലേലൂയ. വിത്ത് വിതയ്ക്കുക, എങ്ങനെ വാരി എറിയുക എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ നിന്റെ ലൈഫിനെ തിരിക്കുന്ന എന്തോ ഒരു സാധനമാണ് ഇങ്ങനെ എറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, എത്ര ഹൈബ്രിഡ് വിത്താണെങ്കിലും, എത്ര ആമേൻ ഉന്നതമായ വിത്താണെങ്കിലും, അതിന് വളരാൻ ഒരു അറ്റ്മോസ്ഫിയർ ഇല്ലെങ്കിൽ അത് അവിടെ കിടന്ന് നശിക്കത്തേ ഉള്ളൂ. എന്നാൽ അടുത്ത 4 മാസങ്ങൾ ഞാൻ ആത്മാവിൽ പ്രവചിച്ചു പറയുന്നു, കഴിഞ്ഞ 1.5 വർഷമായി നീ കേട്ടുകൊണ്ടിരിക്കുന്ന ചില വിത്തുകൾ നിന്റെ അകത്ത് പൊട്ടിക്കിളിക്കുന്നു. ഈ വർഷം തുടങ്ങിയപ്പോൾ ദൈവനോട് പറഞ്ഞാണ് അസാധാരണമായ ഒരു പൊട്ടി പുറപ്പെടൽ ചില വിത്തുകൾ പോലെ കിളിച്ചു കയറുമെന്ന്. വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഇത് ഈ രാജ്യത്തിന്റെ ഉപമ വായിച്ചു. അടുത്ത എന്താ? ഒരുത്തൻ രാജ്യത്തിന്റെ വചനം കേട്ടിട്ട് ഗ്രഹിക്കാഞ്ഞാൽ ദുഷ്ടൻ വന്ന് അവന്റെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ടത് എടുത്തു കളയുന്നു. ഉദാഹരണം പറയാം, ആരെ വിളിക്കണ്ടേ? ഓടി പറയാം. വിതച്ചു, ശ്രദ്ധിച്ചേ, വിതച്ചു, ഇവിടുന്നു വിതച്ചു. ഇവിടെ ഇരുന്നപ്പോ കൈവോക്കി, ഇവിടെ ഇരുന്നപ്പോ ഹല്ലേലൂയ പറഞ്ഞു. ഫ്രണ്ട് പ്രാർത്ഥിക്കാൻ വന്നപ്പോ ഫ്രണ്ട് വന്നു. നമ്മളെല്ലാം പറഞ്ഞു ഭയങ്കര സംഭവമാണ്. ഫ്രണ്ടില്ല, നമ്മൾ കൈവച്ചപ്പോഴേ തറ വീണു. നല്ലതാ, ഇതെല്ലാം ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം തരുന്ന കാര്യമാണ് അല്ലേ? നമ്മളൊന്നും മിണ്ടാത്തെന്താ? നിങ്ങൾ ചാടുന്നതും അറിയുന്നതും ഒക്കെ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. പക്ഷെ കർത്താവിന്റെ സന്തോഷം എന്താണെന്നറിയോ? ഈ വന്നു വീണത് നിന്റെ അകത്ത് കിളിക്കുന്നില്ലെങ്കിൽ, ഓ വിത്ത് വിതച്ചു. ആ എന്തുവാ? ദുഷ്ടൻ വന്ന് ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ടത് എടുത്തു കളയുന്നു. എന്താ കാര്യം എന്നറിയോ? ഇവിടെ നിന്ന് പറഞ്ഞു യേശു സൗഖ്യമാക്കും, യേശു ഇത് ഇവിടുന്ന് കേട്ടു, ഹല്ലേലൂയ പറഞ്ഞു, വീട്ടിൽ പോയി. പക്ഷെ നിന്റെ അകത്ത് ഈ സാധനം നീ വിശ്വസിച്ചിട്ടില്ല. അകത്ത് ഈ സാധനം നീ ഒരിക്കലും നീ വിശ്വസിച്ചില്ല. പിന്നെ ഒരു ഓളത്തിന് നിന്നു കൊടുക്കുക. ഉണ്ടെന്നില്ലല്ലോ. യേശു സൗഖ്യമാക്കും, യേശു സൗഖ്യമാക്കും, യേശു സൗഖ്യമാക്കും. എന്താ സംഭവിച്ചെന്നറിയാമോ? 3 തവണ എന്തോ ഒന്ന് വിതയ്ക്കുകയാണ്. ചെറുടെ അകത്ത് കേട്ടിട്ട് ഇത് ഞങ്ങൾ കുറെ കേട്ടതാ പാസ്റ്ററെ, കമോൺ, നിനക്ക് ഈ വചനവുമായിട്ട് ബന്ധമില്ല. പക്ഷെ ആരുടെയോ അകത്ത് അതങ്ങ് ആഴത്തിൽ കയറി പോയിട്ടുണ്ട്. ഷോ, ഇതാരാ ഇന്ന് രാവിലെ പിടിക്കുന്നത് എനിക്കറിയത്തില്ല. ഹല്ലേലൂയ. ഈ ദൂത് കേട്ടിട്ട് നീ വീട്ടിൽ മടങ്ങി ചെല്ലുന്നു. ശ്രദ്ധിച്ചേ, ഈ ദൂത് കേട്ടിട്ട് നീ വീട്ടിൽ മടങ്ങി ചെല്ലുമ്പോൾ നിന്നെ കാത്തിരിക്കുന്ന മെഡിക്കൽ റിപ്പോർട്ട്, നിനക്കൊരു രോഗമുണ്ടെന്നുള്ള റിപ്പോർട്ടായിരിക്കും. കമോൺ, ആ രോഗമുള്ള റിപ്പോർട്ട് അവിടെ നിൽക്കട്ടെ. പക്ഷെ നീ കേട്ട വചനം നിന്റെ അകത്ത് വേരിറങ്ങിയിട്ടുണ്ടെങ്കിൽ, ഷോ, കാണാനിരിക്കല്ലേ, കേൾക്കാനിരിക്കല്ലേ. ആമേ, ഇത് ചുമ്മാ ഓളം വെക്കുന്ന കൂട്ടായ്മയല്ല. ആമേ, ഇത് ചുമ്മാ ബഹളം വെക്കുന്ന കൂട്ടായ്മയല്ല. ഇതിനകത്ത് അടുത്ത 4 മാസത്തിനകത്ത് ആമേൻ ആൽമരങ്ങൾ പോലെ ദേശത്തെ സ്വാധീനിക്കുന്ന ചിലത് വളർന്നു കയറാൻ പോകുകയാണ്. ആത്മാവിൽ ആരാധിച്ച് ദൂതിനെ സ്വീകരിക്കാമെങ്കിൽ സ്വീകരിച്ചോ. തലമുറകൾ കഴിഞ്ഞാലും പട്ടുപോകാത്തതുപോലെ ഹല്ലേലൂയ. എന്തെല്ലാം ആമേൻ, മൊബൈലിൽ വചനം, രാവിലെ വാട്സാപ്പിൽ വചനം, എത്ര എത്ര ഗ്രൂപ്പിൽ നിങ്ങൾ ആളായിരിക്കുന്നു എന്നുള്ളതല്ല നിന്റെ ആത്മമണ്ഡലത്തിന്റെ കരുത്ത്. രാവിലെ മൊബൈലിലെ വാട്സാപ്പിലെ സാധനം കേട്ടോണ്ടല്ലേ ജനിയായിട്ട് നമ്മൾ എഴുന്നേക്കുന്നത്? യഹോവ എൻ്റെ ഇടയനാ, ഇത് കണ്ടോണ്ടായിരുന്നു. അത് കഴിയുമ്പോൾ അടുത്ത ഗ്രൂപ്പ്, ടിക് 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 ഇങ്ങനെ ഗ്രൂപ്പ്. അത് കഴിഞ്ഞ് രാവിലെ 9 മണിക്ക് പവർ വിഷൻ. പിന്നെ അടുക്കള ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത റൈസൻ പാസ്റ്റർ മെസ്സേജ് കേട്ട് 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 നിന്റെ അകത്ത് ഇങ്ങനെ കിടക്കുക. പക്ഷെ ഒരു പ്രതിസന്ധിയുമായി നീ കൂട്ടിമുട്ടുമ്പോൾ ഹാർവസ്റ്റ് ടിവിയും ഇല്ല, പവർ വിഷനും ഇല്ല, നീ കേട്ടതെല്ലാം ആരോ എടുത്തോണ്ട് പോയി. നീ കേട്ടതെല്ലാം നിന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു. അവസാനം നീ ഒരു കുഴിക്കകത്ത് വീണു. യേശുവിന്റെ നാമത്തിൽ ഇതിനകത്തിരിക്കുന്ന കുഞ്ഞു മുതൽ അതിനകത്തിരിക്കുന്ന പുറയിരിക്കുന്ന ആൾ വരെ അങ്ങനെ ഒരു ദുരിതം പിടിച്ച ചർച്ച ഈ ചർച്ച തീരരുത്. ആണെങ്കിലും എത്ര പ്രവാചകന്മാരുടെ പ്രവചനം നീ കേട്ടവരാണെങ്കിലും നിന്നെ ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് നിന്റെ ജീവിതത്തെ മാറ്റാൻ വേണ്ടിയാണ്. ചേർന്ന് വിളിച്ചേ, ചേർന്ന് വിളിച്ചേ. യേശു അനുഗ്രഹിക്കും. എല്ലാ ആഴ്ചയും സ്വോത്ര കാഴ്ച കിട്ടും. യേശു അനുഗ്രഹിക്കും. ഇല്ലായ്മയും പട്ടിണിയും കൊണ്ടൊന്നും സ്വോത്ര കാഴ്ച കിട്ടും. അതാണ് ജീവിതത്തിൽ ഒരു പ്രതിസന്ധിയെ നേരിട്ടപ്പോ ആ മൊബൈൽ ഓഫ് ചെയ്ത് സൈലന്റ് വെക്കുക. വളരെ പ്രധാനപ്പെട്ട സന്ദേശം പറയുമ്പോ മൊബൈൽ കളിക്കരുത്. വിശ്വാസം എന്ന ഒരൊറ്റ കറൻസി കൊണ്ട് ജീവിക്കുന്നവനാണ് ഞാൻ. ആമേൻ. എല്ലാ പ്രതിസന്ധികളും എന്റെ മുമ്പിൽ മാറി മാറി വന്നടിക്കുമ്പോൾ ഞാൻ കേൾക്കുന്നത് സാഹചര്യങ്ങളുടെ സമ്മർദ്ദമല്ല. ഞാൻ കേൾക്കുന്നത് എന്റെ അകത്ത് വിതയ്ക്കപ്പെട്ട വചനത്തിന്റെ. പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കുക. ഇന്ന് പകൽ ചില വർഷങ്ങളായി നിന്റെ വളർച്ചയെ മുരടിപ്പിച്ച് കിടക്കുന്ന ചിലത് യേശുവിന്റെ നാമത്തിൽ പൊളിയട്ടെ. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആ കരങ്ങളെ അടിച്ച് അല്പസമയം ആത്മാവിൽ ആരാധിച്ച് കേറിപ്പോ. യേശു അത്ഭുതം ചെയ്യല്ലേ ജനേന്റി? യേശു അത്ഭുതം ചെയ്യല്ലേ? പക്ഷെ ജീവിതത്തിന്റെ പ്രതിസന്ധികളൊക്കെ നടപ്പിൽ വരുമ്പോ ഈ സാധനത്തെ വിശ്വസിക്കാൻ നിനക്ക് പറ്റുമോ? ഏത് യേശു അത്ഭുതം ചെയ്യല്ലേ? യേശു അത്ഭുതം ചെയ്യല്ലേ? അതിൽ അത്ഭുതം ചെയ്യല്ലേ? പറ. ഇവിടെ നിന്ന് ആമേൻ പറയുന്നതല്ല ദൈവം ചോദിക്കുന്നേ. നീ ഒരു പ്രതിസന്ധിയുമായിട്ട് കൂട്ടിമുട്ടുമ്പോൾ എല്ലാം പറക്കി കൊണ്ടുപോകുന്നു ദുഷ്ടൻ. ആരായി ദുഷ്ടൻ? ഞങ്ങളല്ല. അടുത്ത വാക്യം വായിച്ചേ. പാറസ്ഥലത്ത് വിതയ്ക്കപ്പെട്ടതോ പാറസ്ഥലത്ത് വിതയ്ക്കപ്പെട്ടത് ഒരുത്തൻ വചനം കേട്ടിട്ട് ഉടനെ സന്തോഷത്തോടെ കൈക്കൊള്ളുന്നതാകുന്നു. ഇപ്പൊ ഇവിടെ നമ്മൾ ഇത് പറയുമ്പോഴല്ലോ ഉടനെ ഒരു ഭയങ്കര എക്സൈറ്റ്മെന്റാ. ഉടനെ സന്തോഷത്തോടെ കൈക്കൊള്ളുന്നതാകുന്നു. പിന്നെന്താ പറ്റിയതിന്? എങ്കിലും വേരില്ലാതെ ഈ പറയുന്ന സാധനത്തിന് അവന്റെ അകത്ത് ഒരു വേരുമില്ല. അവൻ ക്ഷണികനത്രേ. ഞാൻ ഈ കാണുന്ന മുഴുവൻ കോപ്രായങ്ങളും ഇത് ഇവിടുത്തെ കാര്യമല്ല, പല ചർച്ചകളിലെയും. യേശു അനുഗ്രഹിക്കും. കൊണ്ടുപോയി പൈസയും കാൽക്ക വെച്ച് ഇവിടുത്തെ കാര്യമല്ല, വേറെ പല കാര്യമാണ്. കൊണ്ടുപോയി പൈസ എറിഞ്ഞ് 6 മാസം കഴിഞ്ഞപ്പോ ചർച്ച വിട്ടുപോയി. യേശു പിടിപ്പിക്കും. ഓടി വന്നതിനെ കെട്ടിപ്പിടിച്ചു. നല്ല കാര്യം. എനിക്ക് സന്തോഷം തോന്നി. ഞാൻ എന്റെ വലിയ ആളാന്നൊരു തോന്നൽ എനിക്കും ഉണ്ടായി. 4 മാസം കഴിഞ്ഞപ്പോ എന്നെ കുറ്റം പറഞ്ഞിട്ട് പോയി. അമ്മേ, എന്താ പ്ലാൻ? അമ്മേ, എന്റെ കൂടെ ഉണ്ടോ? ക്ഷണിക്കണം എന്ന് പറഞ്ഞ വേരില്ല. എന്തോ എന്തോ അവനെ. നീ ഇപ്പൊ കീബോർഡിനെ കുറിച്ച് അജോയോ നീയോ എന്നോട് പറഞ്ഞാൽ എനിക്കൊന്നും മനസ്സിലാകത്തില്ല. എന്താ പറയുക, എനിക്ക് ഇതിനകത്തൊരു പേരില്ല. എനിക്കിതിനകത്ത് ഇനി കോർഗാണോ കാസിയാണോ ഒന്നും എനിക്കിതിനകത്തൊരു പേര്. മെഡിക്കൽ അമ്മേൻ അല്ലെങ്കിൽ നേഴ്സുമാരായിട്ട് പഠിക്കുന്ന നമ്മുടെ അമ്മേ സാൻഡ്രയും നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ വന്നിട്ട് മെഡിക്കൽ ടേം എന്നോട് പറഞ്ഞു. എനിക്ക് വല്ല പേരുണ്ടോ അതിനകത്ത്? ഉണ്ടോ? പറ. ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്യുന്ന നമ്മുടെ സൗരന്മാർ വന്നിട്ട് ടെക്നിക്കൽ ടേം എന്നോട് പറഞ്ഞോ. എനിക്ക് വല്ല മനസ്സിലാവോ? പറ. എന്താ കാര്യം? എന്താ മനസ്സിലാവാത്ത? എന്താ? ഞാനത് പഠിച്ചിട്ടില്ല. എനിക്ക് അതുമായിട്ടൊരു ബന്ധവും. എന്താ വചനം കിളിക്കാത്ത? ബാക്കി എന്നോട് പറ. നീ ഇവിടെ കിടന്ന് ഷോ ചെയ്യുന്ന അല്ലാതെ വീട്ടിൽ പോയി പ്രാർത്ഥിക്കത്തില്ല. നീ ഇവിടെ ഇരുന്ന് വചനം കേട്ട് ബഹളം വെക്കുന്ന അല്ലാതെ ജീവിതത്തിൽ ഞായറാഴ്ച ഇല്ലാതെ ഈ ബൈബിൾ കൈകൊണ്ട് തൊടത്തില്ല. പിടികിട്ടുന്നില്ലല്ലോ. സ്റ്റേജിൽ നിന്ന് വർഷിപ്പ് ചെയ്യുന്നതല്ലാതെ വ്യക്തിപരമായ ജീവിതത്തിൽ വർഷിപ്പ് ഇല്ല. നിനക്ക് ഞായറാഴ്ചത്തെ കയ്യടി അല്ലാതെ ജീവിതത്തിൽ പ്രാർത്ഥനാ മുറിയിൽ നീ കയ്യടിക്കുന്നില്ല. നിനക്ക് വേരില്ല. എന്നിട്ട് നമ്മളെ ഏതാണ്ട് കുറ്റം പറഞ്ഞ പോലെ മോന്തയും വീർപ്പിച്ചിരിക്കുക. എന്നോട് വീർപ്പിച്ചോ, എനിക്ക് പ്രശ്നമല്ല. എന്നോട് ദൈവം പറഞ്ഞത് അടുത്ത 4 മാസത്തിനകം ഇവിടുന്ന് ആര് പോയാലും പോയില്ലേലും അടുത്തൊരു ക്രൗഡിനകത്ത് കയറ്റി വന്ന ദൈവനോട് പറഞ്ഞേ, എനിക്ക് ഓളം വെക്കാൻ ആളെ വേണ്ട, എനിക്ക് ഫാൻസ് അസോസിയേഷൻ വേണ്ട. ഹല്ലേലൂയ. എന്റെ കൂടെ നിൽക്കുന്നവർ എന്നേക്കാൾ കരുത്തനാകണമെന്ന് ഒരാവേശം എന്റെ അകത്തുള്ളത് കൊണ്ടാണ്. ജീസസ്. ആത്മാവിൽ പ്രാർത്ഥിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്രാർത്ഥിക്കേ. ആമേൻ. ഇവിടെ മാർക്കറ്റ് ചെയ്യുന്നത് അത്ഭുതത്തെ അല്ല, ഇവിടെ സപ്ലൈ ചെയ്യുന്നത് അടയാളത്തെ അല്ല. യേശു അല്ലാതെ വേറെ ഒന്നും ഇവിടെ ഇല്ല. ഉറക്കെ വിളിക്കേ. വേരില്ലാത്ത സാധനമില്ല. എത്ര പേരെ വീട്ടിൽ പോയി ബൈബിൾ വായിക്കും? എത്ര പേര് ഇവിടെ എഴുതുന്ന നോട്ടല്ലാതെ വ്യക്തിപരമായൊരു നോട്ട് എഴുതും? നിങ്ങളൊന്നും മിണ്ടുന്നില്ലല്ലോ. പലതിൻ്റെ അകത്ത് വളർച്ചയില്ലെന്നേ. ഇവിടെ നിൽക്കുമ്പോ ഭയങ്കര അല്ലേ, പക്ഷെ എന്തോ മോനെ പേരില്ല. അമ്മേ, 1ാം ക്ലാസ് മുതൽ കണക്കിന് 100 മാർക്ക് വാങ്ങിച്ചിട്ട് സയൻസിന് 2 മാർക്ക് വാങ്ങിച്ച് ഒരുത്തനും ഡോക്ടർ ആയിട്ടില്ല. നിങ്ങൾ മിണ്ടുന്നില്ലല്ലോ. ഇല്ല, ഇവിടെ ഉണ്ടോ? എനിക്കിപ്പോ യവനെ എന്നാ നോട്ട് പറഞ്ഞു തന്നാലും എനിക്കിത് എന്റെ കയ്യിൽ നിന്ന് ഇതേ വരത്തുള്ളൂ. ഇത് ബി ആച്ചാ, ഇത് സി ആന്ന് പറഞ്ഞ എന്റെ ഇതേ വരത്തുള്ളൂ. പക്ഷെ എന്റെ പോലെ അവനും വിരൽ വെക്കുന്നേ. ഒന്ന് വായിച്ചേടാ, കേക്കട്ടെ. എന്താ മോനെ എനിക്ക് പറ്റാത്തെ? പഠിച്ചിട്ടില്ല. എന്താ വളരാത്തെ? എന്താ വളരാത്ത? വിളിക്കാവോ യേശുവേ? ആരാണ്ട് കണ്ണുരുട്ടി കാണിച്ചപ്പോ നീ പരിപാടി നിർത്തി. ആരാണ്ട് വഴക്ക് പറഞ്ഞപ്പോ നീ പരിപാടി നിർത്തി. ഒരസുഖം വന്നപ്പോ നീ പരിപാടി നിർത്തി. എന്താ റീസൺ എന്നറിയോ? 22 വർഷമായി എനിക്ക് നിങ്ങൾ ആരും ഇല്ലെങ്കിൽ നിർത്താൻ പറ്റത്തില്ല. നിങ്ങൾ ആരും ഇല്ലെങ്കിലും എനിക്ക് പ്രസംഗിക്കാതിരിക്കാൻ പറ്റത്തില്ല. കാര്യം വേറെ എങ്ങും വേറിറങ്ങിയിട്ടില്ല. ഹല്ലേലൂയ. ആരുമില്ലാത്ത 2 വർഷങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അന്ന് ഒറ്റയ്ക്ക് എന്നോട് തന്നെ ഞാൻ പ്രസംഗിച്ചു. എന്താ കാര്യം എന്നറിയാവോ? അവൻ വേറിറങ്ങുകയായിരുന്നു. ഇന്ന് രാവിലെ ആത്മാവിൽ ആരോട് ദൈവാത്മാവ് പ്രവചിക്കുന്നു, നിന്റെ വീടിനകത്ത് വേറെ വേരിറങ്ങാതെ ദൈവവചനത്തിന്റെ ശക്തി നിന്റെ അകത്ത് വീഴട്ടെ. ഹല്ലേലൂയ. പാറമേൽ വീണ വിത്ത് പോലെ ഇവിടുത്തെ ഒരൊറ്റ പ്രസംഗം തീരരുത്. ഹല്ലേലൂയ. ഒരാഴ്ചക്കപ്പുറം ഒരു വചനം നിന്റെ അകത്ത് ജീവിക്കുന്നില്ലെങ്കിൽ നിന്റെ അകത്ത് വേരില്ല കുഞ്ഞേ. നിന്റെ എല്ലാവരും നടന്നോ? പിന്നെന്താ കർത്താവിന്റെ പോലെ വിട്ടു പോകാത്തെ? അമ്മേ, എല്ലാവരും നടന്നോ? എല്ലാം ഇച്ഛിക്കുന്ന എല്ലാം വാങ്ങിക്കാൻ പൈസ കയ്യിലുണ്ടോ? പിന്നെന്താ വിട്ടു പോകാത്തെ? എന്താ പോകാത്ത? കാര്യം പറ. എന്താ രമേശ പോകാത്തെ? വേറിറങ്ങിപ്പോയി. ഈ വേര് നിങ്ങളുടെ അകത്തിറങ്ങണം. അടുത്ത വാക്യം വായിച്ചപ്പോൾ ഞാൻ ഉദ്ദേശിച്ച പ്രസംഗത്തിലോട്ട് ഞാൻ പോയിട്ടില്ല. വായിച്ചേ. വചനനിമിത്തം ഞെരുക്കമോ ഉപദ്രവമോ നേരിട്ടാൽ അവൻ ക്ഷണത്തിൽ ഇടറിപ്പോകുന്നു. No, D. Ni sana patoda. Ni palli vitoda. Idari poi. Endo. Pinadaja potum bitter. Pinadaja woody that a lapin on the kitty. Ponder a good favor on Dagar. Marican Divanal. Issue even in the Marican with Talamorea. So we session then a coffee into the near to the Cherican, the one member Adiku on the lottery, Adiku on the Suvisation, then a coffee for Jayanilla, and not a Pananga. Amen. Ningal led to Vachirikan, the Sotaram Barnett at the lottery under Leonda, Sotaram Barnett at the lottery, Adiku on the Suvisation, then a Korapa there in the law, Suvisation, then a Karam, Vina, Warapa there in the law, Suvisation, then a Korapa there in the law, Nithya Jeevanana. Hallelujah. Share the village. Very Lendo Suicide with the Yeringi Apo. Where do we? Could Macarlan of Valanu in the Kaliakian Para Kaliana Triblica Dinal. I'm going to get some Mochili Aisha. Amen. Nurto Para. Narto no longer in the Narticon Ardash and Verda in the Wonder Nartipoconum at the Irish of the little Talamorina to Veranagil Adadu would Caritana of Walrachek ready at Iricanami here even there. Yambarnello, Eniki basically Ninga Porne Ulodon Michella. Amen. Hallelujah. Ella Church and Paddy Pican, the Lella Paddy Pican, Amen. Hallelujah. Ningal Paramir and the Dress and Yamiro, the Yana Manganakatana, Hallelujah, Nananakatana Manapura Idga. Asham Parade and Panlo Kodion Donwala, Asham Manapura Idu and Rio. E. There's some Padich Vechirikan and Apurata Vera, Padipical, Ribatalama, Parano, and the Gana Mendi. Nina Sorna Uri and Givishela, Ninda Talail, Amen, Mudivati and Givishela, Ninda Mukuti Uri and Givishela, Yenda Bishayam, Ninda Carnival, Paisha, Digalogan, Pedicataka, Alabil, Niori Karitana, Balanoma, and Vishayam, Hallelujah. In the Varevella, Udupa and the Bishadi Beaditilla, Malan Company, Uri and the Bishadi Beaditilla, but a Nindi Adakal Pradisam, the Kivara and Vayatabole, Vadana to me, Amagi Poya, and Jodikame. Sherman Hallelujah, Uraka Parabriere at the Wakim. I know later than the Wakim Mullinadil with a capeto. Mullinadil with a capeto, then the Varanale, where a Kunda, eh? But here he gave you another Abishwasa, eh? Parasel at the window on a very letter. In Mullinadil Venasanunda, Aldoria, Oruthan Vachanam Kelkunu Engilum, Kelkunu Engilum, E. Logath in the Chindeum, E. Logath in the Chindeum, Danath in the Vanjanayum, E. Danath in the Vanjana, Vazanath in Yerukita, Nishpalamai Tirunadagunu. Sadija, Sadija. Wow. Moon the category is Natunda. Moon the category is Natunda. Prada Dandatam Mutunilla Narration of Joel Chayit Narakanilla. The Samson got on Agraunder. So the Samson Kodita and the Akaiks at the Kari Narakatilla. Pritanilla Neritikal knew, and what? Neritikal at the Wakion wide. Nalla Nilatu with the Capedo. Any the Matra Madiura. Nikita Matra Madivre Nalam Nilamano Paranal is the moon Milata ground and the moon Gutam on Avishwasamilla Randa or foundation under moon where one them are Vadana Nericanilla. Are in the Rabber and Ola in the Rabber and Kelkan of Vadan and India to Parivarticano. Karinu Varsama Mikel and the Vadan India to Parivarticana, moon the Karingal Ilata Groundana, Eto Malla Ground, Evan and the Yabara, Wanda, Avishwasamilla, Yendakilim Avanket, Vadanate, Paravagota, Mana Pola, അത് എന്നെ എടുത്തോണ്ട് പോകാൻ പറ്റത്തില്ല. ഇന്നൊന്നും എന്റെ കയ്യിലില്ലെങ്കിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ, അവൻ എന്നെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. എന്താ ഇയ്യോബിനെ തൊടാൻ വയ്യാത്ത, എന്താ അവൻ തള്ളിപ്പളയാതിരുന്നറിയാമോ? ഹല്ലേലൂയ. ഭാര്യ പറഞ്ഞ് തള്ളിപ്പറ, കൂട്ടുകാർ പറഞ്ഞ് തള്ളിപ്പറ, പക്ഷെ അവൻ ഒരു സ്ഥലത്ത് റൂട്ടഡ് ആണ്. അവൻ പറയാണ്, പോ പിശാചേ, അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ കണ്ടിരിക്കും. പിന്നീട് അവൻ പറയുകയാണ്, ഞാൻ പൊടിമേൽ നിൽക്കും, എന്റെ കണ്ണുകൊണ്ട് തന്നെ ഞാൻ വിടുതൽ കാണും. എത്ര പേര് ഇന്ന് രാവിലെ അങ്ങനെ പറയുന്നുണ്ട്? ഉറക്കെ വിളിച്ചേ യേശുവേ, ഉറക്കെ വിളിച്ചേ. ശരീരത്തിൽ രോഗമാണ്, പ്രശ്നങ്ങളാണ്, കുഞ്ഞുങ്ങളുടെ ഭാവിയെല്ലാം അടഞ്ഞിരിക്കുകയാണ്. ആരോ അപ്പുറത്തുനിന്ന് വിളിക്കുന്നു, റൈസം പാസ്റ്ററേക്കാൾ നല്ല അഭിഷേകമുള്ള വേറെ അങ്ങോട്ടുണ്ട്, പൊക്കോ, ഞാൻ വണ്ടിക്കൂലി തന്നുവിടാം. ഹല്ലേലൂയ. ആരോ പറയുന്നു, പരിപാടി നടത്താ. ഇന്ന് നീ പറയുന്നു, ഇല്ല പിശാചേ, എൻ്റെ അകത്ത് കിടക്കുന്ന ഒന്നും കൊത്തിക്കൊണ്ടു പോകാൻ ഞാൻ സമ്മതിക്കത്തില്ല. അങ്ങനെയുള്ളവർ മാത്രം കരങ്ങളെ അടിച്ച് യേശുവിനെ ആരാധന. എന്നെ രസമല്ലേ? അങ്ങനെയുള്ള ആൾക്കാരെ കാണാൻ എന്നെ രസമല്ലേ? മിണ്ടുന്നില്ല. ഓ, അവിശ്വാസം എന്നൊരു സാധനം നമ്മളെന്തെങ്കിലും പറഞ്ഞാലും പോ പാസ്റ്ററെ, നടക്കും പാസ്റ്ററെ, നമ്മളെയും കൂടെ ചാർജ് ആക്കണം. ഹല്ലേലൂയ, നമ്മളെയും കൂടെ ചാർജ് ആക്കണം. ചിലർ രാവിലെ വന്ന് നമ്മുടെ ചാർജ് കളയും. ഹല്ലേലൂയ, ആമേൻ. നമ്മളെയും കൂടെ ചാർജ് ആക്കണം. രണ്ടാമത്തത്, അവൻ വീഴുന്നു. ഇവിടെ 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 വിത്ത് കിടക്കുക. ഇതിനകത്ത് ഇറങ്ങിപ്പോ, വേറിറങ്ങോ? ഇല്ല. അവൻ ഞായറാഴ്ച രാവിലത്തെ വിത്ത് വീഴാൻ വേണ്ടി തിങ്കളാഴ്ച മുതലേ ഗ്രൗണ്ട് ഒരുക്കിയിട്ടിരിക്കുക. ഹല്ലേലൂയ. ഞായറാഴ്ച രാവിലെ വയർ നിറച്ച് കഴിച്ചിട്ടല്ല. ആമേൻ, ആമേൻ, ആമേൻ. പലരും വരുന്നത് കഴിച്ചിട്ട് വന്നവർക്കായി സ്തോത്രം. കഴിച്ചാലും കുഴപ്പമില്ല, കഴിച്ചില്ലേലും കുഴപ്പമില്ല. പക്ഷേ നീണ്ട കോട്ടുവായൊക്കെ പലപ്പോഴും കാണുമ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ട്, ഇന്നൊന്ന് കഴിക്കാതെ വന്നിരുന്നെങ്കിൽ. ഹല്ലേലൂയ. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആമേൻ. ഇതൊന്നും അകത്ത് കിടക്കുന്നില്ല, പക്ഷെ തലേന്ന് രാത്രി ആരോ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു, എന്റെ കർത്താവേ, നാളത്തെ പ്രസംഗം എന്നോടായിരിക്കണമേ, എന്റെ യേശുവേ, നാളെ നീ തൊടുന്നെങ്കിൽ എന്നോടായിരിക്കണമേ. ഗ്രൗണ്ട് നല്ല ക്ലിയർ ആണ്. ചേർന്നൊരു ഹല്ലേലൂയ പറ. അങ്ങനെ ക്ലിയർ ആയി കിടക്കുന്ന ഗ്രൗണ്ട് ഇവിടെ ഉണ്ടോ? ഈ ആഴ്ച നിന്നെ തേടി ഒരു അത്ഭുതം വരാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഇത് രാവിലെ ആരാണ്ട് പറഞ്ഞു, ഉന്തി തള്ളി, 9 മണിക്ക് എഴുന്നേറ്റു, ഒന്നില്ല ഓടി ആരാധനയ്ക്ക്. ആ പാമ ഇച്ചിരൂടെ ഫേസ്ബുക്കിൽ ഇരിക്കട്ടെ. എന്തു പറ്റി? അവസാനം ഇവിടെ വീണ് ഉരുണ്ടലും പിടച്ചിലും സർക്കസും കസർത്തും അല്ലാതെ ഇന്നേ ഇത് പറയാനൊക്കത്തുള്ളൂ. കാര്യം ഇന്ന് അത്യാവശ്യമുള്ളവരെ വന്നിട്ടുള്ളൂ. ഇന്ന് അത്യാവശ്യമുള്ളവരെ ഇന്ന് വന്നത് നമ്മുടെ സ്വന്തം ആൾക്കാരാ. ഞാൻ പറയാൻ ഒരു ഇൻ ക്രൈസ്റ്റിന്റെ ശീലം നിന്റെ മേൽ വീണ് കഴിഞ്ഞു. ഇനി നീ വളർന്നേ പറ്റത്തുള്ളൂ. ആമേൻ. ചുമ്മാ പറഞ്ഞതല്ല. ആമേൻ. അടുത്ത ഒരു 4 മാസം ഒരു മാസായ ഗ്രോത്ത് ഇവിടെ നടക്കാൻ പോകുന്നു. ആരുടെയൊക്കെയോ ലൈഫിൽ വലിയ തിരിവുകൾ നടക്കാൻ പോകുന്നു. ഇന്നത്തെ നിന്റെ പ്രതിസന്ധിയും ഡിസംബർ 31 യാതൊരു ബന്ധവും ഇല്ല. ഇന്നത്തെ നിന്റെ കഷ്ടതയും ഡിസംബർ 31 യാതൊരു ബന്ധവും ഇല്ല. നീ വമ്പൻ ടെസ്റ്റിമണികളുമായിട്ടാണ് നടക്കാൻ പോകുന്നത്. വിശ്വസിക്കുന്നവർ മാത്രമേ കരങ്ങളെ അടിച്ച് യേശുവിന് ഒരു ആരാധന കൊടുത്ത് വൈകൽ തുറന്ന് യേശുവിന് ആരാധന. അവിശ്വാസമില്ല, പറഞ്ഞ അവിശ്വാസമില്ല. വളരാൻ റൂട്ടുണ്ട്. കർത്താവിനെ അല്ലാതെ വേറെ ഒന്നും നോക്കുന്നുമില്ല. ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ? ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ? മുന്തിരിവള്ളിയിൽ ഈ ആഴ്ച ഫലമില്ല. പശുവിന് പഴയതുപോലെ കറവയില്ല. വീട്ടിലെ 2 ആട് ചത്ത്. ഇവിടെ കിട്ടിയില്ല. ബിസിനസ്സുകാർ മോശമാ. വല പഴയ പോലെ മീൻ കയറുന്നില്ല. അനീഷേ, അമ്മ കടലിൽ പോകുന്നില്ല. അതൊന്നും സുനിച്ചായ ഒന്നും നടക്കുന്നില്ല. കടപ്പുറത്തെ പലരെയും ബാധിച്ചു. നിന്നെ ബാധിച്ചില്ലെങ്കിൽ നിന്റെ അകത്ത് വേറെ ഒരു സാധനം ചലിക്കും. എന്താണെന്നറിയാമോ? നിന്റെ അകത്ത് കിടക്കുന്ന വിത്ത് കിളിക്കും. അവിടെ നിന്റെ അകത്ത് കിടക്കുന്ന വിത്ത് കിളിക്കും. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രോജക്റ്റുകളൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ എൻ്റെ പേഴ്സിൽ ഏറ്റവും വലിയ ദാരിദ്ര്യമായി. ഏറ്റവും വമ്പൻ ദാരിദ്ര്യത്തിൻ്റെ നടുവിലാണ് ഞാൻ ഏറ്റവും വലിയ പ്രോജക്റ്റുകൾ തുടങ്ങുന്നത്. ഹല്ലേലൂയ. ആമേൻ. അസാധാരണമായ സാമ്പത്തിക ഉറവകൾ ചർച്ചിനകത്തുള്ള ചിരട് മുമ്പിൽ ദൈവം തുറക്കാൻ പോവുകയാണ്. ഭീമമായ ജപ്തികളിൽ നിന്നും ദൈവം ചിലതിനെ വിടുവിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. വിശ്വാസത്തോടെ സ്തോത്രം പറഞ്ഞ് സ്വീകരിക്കാമെങ്കിൽ സ്വീകരിക്കുക. ബിസിനസ് ചെയ്യുന്നവരുടെ മേൽ ബിസിനസിന്റെ വമ്പൻ ഫ്ലോ വെളിപ്പെടാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഓണം ഒരു പക്ഷെ ക്ഷാമമായിരിക്കാം, പക്ഷെ ഓണവും ഡിസംബർ 31 ബന്ധമില്ല. ക്ഷാമകാലത്ത് വിതച്ചാലും 100 പേര് കൊയ്യും. ഉറക്കപ്പറ ക്ഷാമകാലത്ത് വിതച്ചാലും